ഫോക്സ് വാഗൺ എന്ന് പറയുന്ന ബ്രാൻഡ്, അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ജി ടി ആണല്ലേ. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ ടൈഗൂണിനകത്ത് ജി ടി സ്പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ജി ടി ലൈനും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിയണ്ടേ? ഇന്ന് നമുക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നമ്മുടെ ഇ വി എം ഫോക്സ് വാഗനിൽ മിസ്റ്റർ രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്തെ, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് ജി ടി സ്പോർട്ട്, എന്താണ് ജി ടി ലൈൻ, എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒന്ന് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാമോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 1.5 ജി ടി പ്ലസ് സ്പോർട്ട് വരുന്നത്. ഓക്കെ, ജി ടി പ്ലസ് സ്പോർട്ട് ആണ് നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന മെയിൻ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ജി ടിയുടെ ഒരു ബാഡ്ജിംഗ് ആണ്. അതെ, ശരി, ഇവിടെ വരുന്ന ഈ ഒരു ബാഡ്ജിംഗ്. അതെ, ഇതൊരു റെഡ് തീമിലാണ് നമുക്ക് ജി ടി ബാഡ്ജിംഗ് ഉണ്ടാവുക. ബ്ലാക്ക് ആൻഡ് റെഡ് എപ്പോഴും ഒരു സ്പോട്ടി ആണ്. അതെ, ആ ഒരു ഫീല് കുറച്ചുകൂടി നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു ജി ടിയുടെ ആ ഒരു ഫീല് കുറച്ചുകൂടി നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഒരു റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫുള്ളി ഈ ഗ്രില്ലേരിയ കംപ്ലീറ്റ് ആയിട്ട് ഡീക്രോം ചെയ്തിട്ടാണ് വരുന്നത്. അത് ശരി, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ആ ഒരു ഗ്രില്ലേരിയ ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി സ്മോക്ക്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഇതിലുള്ള ജി ടി സ്പോർട്ടിൽ വരുന്നത്. പിന്നെ ഈ ഒരു പോർഷൻസിലൊക്കെ വരുന്ന ഈ ക്രോം ആയിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു വരുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് മിറേഴ്സ് എന്നിട്ട് നമുക്ക് ബ്ലാക്ക് ആയിരിക്കും വരിക. ബ്ലാക്ക് മിറേഴ്സ് വരുന്നുണ്ട്. അതെ, പിന്നെ ആ ഒരു റെഡ് തീം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് പോർഷനിലും ജി ടിയുടെ ബാഡ്ജിംഗ് റെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിളിന്റെ റൂഫ് വന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളേഴ്സിലായിരിക്കും അവൈലബിൾ ആവുക. ഇത് ഒന്ന് രണ്ട് കളേഴ്സിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല, പക്ഷെ ബാക്കിയുള്ള ഇപ്പൊ വൈറ്റ്, സിൽവർ, റെഡ് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് റൂഫ് എങ്ങനെയായിരിക്കും? റൂഫ് ബ്ലാക്ക് ആയിരിക്കും വരിക. അതുപോലെ തന്നെ അലോയിൽസിലും വ്യത്യാസം ഉണ്ടാവും. അലോയിൽസിന്റെ പാറ്റേൺ വന്നിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അലോയിൽസും ആയിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അലോയിലാണ്. ഇത് ഓൾ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടാതെ കാലിപ്പേഴ്സ് വന്നിട്ട് റെഡ് വരുന്നുണ്ട്. റെഡ് കാലിപ്പേഴ്സ്. അത് ഈ ജി ടിയുടെ ഒരു ബാഡ്ജിംഗ് റെഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പല ഭാഗങ്ങളിലും ആ ഒരു റെഡ് തീമിനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. വ്യത്യാസം വരും. അപ്പൊ ഇനി വേറെ ഇന്റീരിയറിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സീറ്റ് വന്നിട്ട് ഓൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്കിപ്പോൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കിന് ആദ്യമേ തന്നെ കിട്ടുന്ന ഒരു ഫീൽ അതാണ്. നേരത്തെ ഡ്യുവൽ ടോണിലായിരുന്നു സീറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നത്. ഓക്കെ, ബെയ്ജ് ആൻഡ് ബ്ലാക്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുണ്ട്. കൂടാതെ റെഡ് സ്റ്റിച്ചിങ്സും വരുന്നുണ്ട്. അതെ, അത് ആ ഒരു റെഡ് ടീം പിടിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ സീറ്റിലെല്ലാം വന്നിട്ട് റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലും ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് കാണാൻ പറ്റും. ഓ ഓ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ജി ടിയുടെ ബാഡ്ജിങ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റിനകത്ത് റെഡ് ബാഡ്ജിങ് ഉണ്ട്. അതെ, ജി ടി ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡാണ്. നോർമൽ ജി ടി വേരിയന്റിൽ ഉണ്ടായിരുന്നതിൽ ഒരു ഗ്രേ കളറും അതുപോലെ സിൽവർ കളേഴ്സും ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇന്റീരിയർ തീമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പോർഷൻസ് ഒക്കെ വന്നിട്ട് ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈ പിടിക്കാൻ ചാൻസ് ഉള്ള, അഴുക്ക് വരാൻ ചാൻസ് ഉള്ള ഈ ഒരു പോർഷൻസിലെല്ലാം തന്നെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് ആ ഒരു ജി ടി എന്ന് പറയുന്ന സ്പോട്ടി ആണെന്നുള്ള കാണിക്കുന്ന. അതെ 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 അതെ, ആ ഒരു സ്പോട്ടി ഫീല് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് തീം തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് മേജർ ആയിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് ഉള്ളത്. അതെ, ശരി. അപ്പൊ ഇനി ജി ടി ലൈനിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്? ജി ടി ലൈനിൽ വണ്ടി ഉണ്ടോ ഇവിടെ? ആ, തീർച്ചയായിട്ടും, നമുക്ക് ആ വണ്ടിയിൽ തന്നെ നോക്കാം. ഓക്കെ, ഓക്കേ, ഇതാണ് ജി ടി ലൈൻ അല്ലേ? അതെ, ഇതാണ് ജി ടി ലൈൻ വേരിയന്റ് വരുന്നത്. ഇതിന്റെ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് മാറ്റൊന്നും തോന്നുന്നില്ലല്ലോ. ഇല്ല ഇല്ല, അതെ അതെ, പെട്ടെന്ന് കഴിച്ചാൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. ഓക്കെ, മേജർ ആയിട്ടുള്ളൊരു ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വരുന്നത് 1 liter ടി എസ് എഞ്ചിനകത്താണ്. 1.5 ഇത് 1 liter മാത്രമേ അവൈലബിൾ. അതെ അതെ, ഇത് 1 liter മാത്രമാണ് ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിയന്റ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഇതിൽ മേജർ ആയിട്ട് അതുമായിട്ടുള്ളൊരു ഡിഫറൻസ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആ റെഡ് ബാഡ്ജിങ്. ശരി, അത് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ റെഡ് ബാഡ്ജിങ് ഇല്ലല്ലോ. അതെ, ഇത് 1.5 അല്ലാത്തത് കൊണ്ടാണ് ഇതിൽ ആ ഒരു ബാഡ്ജിങ് ഇല്ലാത്തത് ഫ്രണ്ടിൽ. ബാക്കി നമുക്ക് ഇപ്പൊ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആയാലും അതുപോലെ തന്നെ താഴെ വരുന്ന ആ ഒരു ക്രോം പോർഷൻസ് ഒക്കെ ഡീക്രോം ചെയ്തിരിക്കുന്നതാണെങ്കിലും ഗ്രില്ലാണെങ്കിലും ലോഗോ ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. അതെ അല്ലേ, മറ്റേതുമായിട്ട് ഒരേപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ഓക്കെ, ഇനി ജി ടി ബാഡ്ജിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ്. ഫിനിഷിംഗ് കിട്ടും? ഇല്ലല്ലോ, തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് ആ സെയിം ഫീലിൽ തന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കൂടാതെ അലോയ് വീൽസും വന്നിട്ട് നമുക്ക് സെയിം തന്നെയാണ് അലോയിൽസ് വരുന്നത്. 17-inch അലോയിൽസ് ആണ്, പക്ഷെ കാലിപ്പേഴ്സ് വന്നിട്ട് സിൽവർ കളർ. സിൽവർ ആണ്, റെഡ് അല്ല. അതെ അതെ, ഇതില് റെഡ് എലമെന്റ്സ് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേതിന്റെ പോലെ അതെ അതെ, സ്പോട്ടി ഫീൽ ഉണ്ടെങ്കിലും ഇത് ഓൾ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര് കൊടുത്തിരിക്കുന്നത്. മറ്റേത് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെഡ് കാര്യങ്ങൾ തീം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ വന്നിട്ട് മിറേഴ്സ് ഒക്കെ വരുന്നത് ഇവിടെ ഇവിടെ മറ്റേ ജി ടിയുടെ ബാഡ്ജിംഗ് ഇല്ല അല്ലേ ഇതിനകത്ത്. പക്ഷേ ഇതിൽ ഒരു സെപ്പറേറ്റ് ഒരു ജി ടി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോമിൽ ഒരു ജി ടി ലൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് വരും. ജി ടി ലൈൻ എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് അതൊരു ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ അത് സെപ്പറേറ്റ് നമുക്ക് പ്ലാന്റിൽ നിന്ന് വരുമ്പോൾ വർക്കിൾ വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ആക്സറീസ് കിറ്റിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടാവും. അത് ശരി, കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതവിടെ ടൈസ് ചെയ്തും കൊടുക്കും. അപ്പൊ ആ പ്രശ്നം അവിടെ. പിന്നെ വന്നിട്ട് ഈ ഒരു വേരിയന്റിന് മാത്രം നമുക്ക് ഡ്യുവൽ ടോൺ കളർ അവൈലബിൾ ആവില്ല, സിംഗിൾ കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജി ടി സ്പോർട്ടിലുള്ളത് പോലെ ഡ്യുവൽ കളേഴ്സിൽ നമുക്ക് ഈ ഒരു വേരിയന്റ് കിട്ടില്ല, സിംഗിൾ ടോൺ കളേഴ്സ് മാത്രമേ ഉണ്ടാവൂ. മിറേഴ്സ് വരുന്നതും നമുക്ക് ഇതുപോലെ തന്നെ ബോഡി കളേഴ്സ് ആയിരിക്കും മിറേഴ്സും ഇതിലുണ്ടാവും. അപ്പൊ അത് വേറെ ഏത് കളർ ആണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആയിരിക്കില്ല, ബ്ലാക്ക് ബോഡി കളർ, ബോഡി കളേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഡി ക്രോമിംഗ് എല്ലാം മറ്റേതുപോലെ തന്നെ ആയിരിക്കും, സെയിം. അതുപോലെ തന്നെ ഡോസോയിലേക്ക് വരുന്ന ഡി ക്രോമും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. ഇന്റീരിയറിലാണ് പിന്നെ കുറച്ചധികം ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഒന്ന് വന്നിട്ട് ഇതിന്റെ സീറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ലെതർ അല്ല, ലെതർ ആൻഡ് ഫാബ്രിക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, പക്ഷെ കളേഴ്സ് സെയിം ആയിരിക്കും, ബ്ലാക്ക് തന്നെയാണ് കളേഴ്സ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റേനകത്ത് നമ്മൾ റെഡ് ആണ് സ്റ്റിച്ചിങ് ഉള്ളത്, ഇതിനകത്ത് വൈറ്റ് ആണ് സ്റ്റിച്ചിങ് ഉള്ളത്. ഇവിടെ ജി ടിയുടെ ബാഡ്ജിംഗ് ബാഡ്ജിംഗും ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്ന വ്യത്യാസങ്ങൾ. പക്ഷേ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, റൂഫിന്റെ കളേഴ്സ് വരുന്നത് സെയിം ആണ്. ഓക്കെ, പിന്നെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മീറ്റർ കൺസോൾ വന്നിട്ട് സെമി ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിലുള്ളത്. ആ മറ്റേത് ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള. ഓക്കെ, അപ്പം ഇനി പ്രൈസിംഗിൽ എങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത്? പ്രൈസിംഗിൽ ശരിക്കും ആക്ച്വലി നമ്മളിപ്പോൾ പ്രൈസിംഗിൽ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റിലാണ് സ്പോട്ട് എഡിഷൻ അവൈലബിൾ ആവുന്നത്. ഓക്കെ, പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് ടോപ്പിൻ്റെയും മിഡിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു വേരിയൻ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ശരി, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിംഗിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 400,000 ഡിഫറൻസ് രണ്ടും തമ്മിൽ പ്രൈസിംഗിൽ വരും. പ്രൈസിംഗിൽ വ്യത്യാസം, അതായത് ഇപ്പോൾ ഫോക്സ്വാഗൻ്റെ ഒരു ജി ടി വാഹനം വേണം എന്നാൽ അത്ര തന്നെ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വേരിയൻറ്റിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ലുക്ക് വൈസ് ജി ടി എന്ന് പറഞ്ഞുള്ള ഒരു വേരിയൻ്റ് തന്നെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലായില്ലേ ജി ടി സ്പോർട്ടും അതുപോലെ തന്നെ ജി ടി ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിന് വേണ്ടിയിട്ട് ഇ വി എം ഓട്ടോമോട്ടീവ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.